ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മുരിങ്ങ തോരൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മുരിങ്ങയുടെ കുറച്ച് ഗുണങ്ങളെപ്പറ്റി പറയാം. ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു മുരിങ്ങ മരമുണ്ടെങ്കിൽ ഐശ്വര്യമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മുരിങ്ങയുടെ പോഷകങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഏത്തപ്പഴുമായിട്ട് നോക്കുമ്പോൾ 7 മടങ്ങ് അധികം പൊട്ടാസ്യം മുരിങ്ങയ്ക്കുണ്ട്. പാലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4 മടങ്ങ് കാൽസ്യം കൂടുതലാണ്. അതുപോലെ ക്യാരറ്റുമായിട്ടാണെങ്കിൽ 4 മടങ്ങ് ബീറ്റോ കരാറ്റിൻ കൂടുതലുണ്ട്. തൈറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2 ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടുവാനും വാർദ്ധക്യത ചെറുക്കുവാനും ഒക്കെ മുരിങ്ങയ്ക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട്. വൈറ്റമിൻ സി, ബി എന്നിവയ്ക്കൊപ്പം കോംപ്ലക്സ് വൈറ്റമിനുകളായ B6, തയാമിൻ, റൈബോഫ്ലേവിൻ, അയൺ, കോപ്പർ എന്നിവയെല്ലാം മുരിങ്ങയിൽ കഴിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. Omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ മുരിങ്ങയില നാഡീ വീക്കം തടയുന്നതിനും മുരിങ്ങയിലയിലെ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, വൈറ്റമിൻ എ എന്നിവ BP കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ പിന്നെ ഒട്ടേറെ ഗുണങ്ങൾ മുരിങ്ങയിലേക്കും മുരിങ്ങയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊരു മുരിങ്ങ തൈ വെച്ചുപിടിപ്പിക്കാൻ എന്തായാലും മുരിങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മുരിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയാണ് എടുത്തു വെച്ച. മുരിങ്ങ ചെറു കഷ്ണങ്ങളാക്കി നെറുകെ പിളർന്നിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളവും മഞ്ഞൾ, ഉപ്പ് എന്നിവ ചേർത്ത് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഈ ചെറു തീയിൽ വേവിച്ചെടുക്കാം. മുരിങ്ങയുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിടേണ്ട ചേരുവകൾ റെഡിയാക്കി വെക്കാം. ഇപ്പം മുരിങ്ങയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ചുവന്ന ഉള്ളിയാണ്, ഒരു 5-6 ചുവന്ന ഉള്ളിയാണ് വേണ്ടത്. പക്ഷേ ചുവന്ന ഉള്ളി ഇല്ലാത്തത് കൊണ്ട് സവാള ചെറു കഷ്ണങ്ങളായി, ഒരു പകുതി സവാള, ഒരു ചെറിയ സവാള തന്നെ എടുത്തിട്ട് പകുതി മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു എരിവിനാവശ്യമായ 2-3 പച്ചമുളക്, പിന്നെ 1/4 ടീസ്പൂണ് ജീരകം, പിന്നെ 3-4 ഇഞ്ച് അല്ലി വെളുത്തുള്ളി, പിന്നെ ലേശം കറിവേപ്പില, ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അധികം അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഈ തേങ്ങയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്, കുറച്ച് തേങ്ങ. ഒരു എന്താ പറയുക, ഒരു 3-4 സ്പൂണ് തേങ്ങ, അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ പേനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, പിന്നെ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, അല്പം ഉഴുന്ന പരിപ്പ്, വറ്റൽ മുളക് എന്നിവയൊക്കെ ഇട്ടിട്ട് ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് നല്ല പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മുരിങ്ങ ഇതിൻ്റെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുരിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോവക്കയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ മുരിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവക്കയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സബും കൂടി ചെയ്യണേ. എന്നാൽ എല്ലാവർക്കും ബൈ.